മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ദമ്പതിയാണ് വാണി വിശ്വനാഥും ബാബുരാജും. ഇവർ രണ്ടുപേരും മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. 3 കോടിയിലധികം തട്ടിയെടുത്തു എന്നുള്ളൊരു കേസാണ് ഇപ്പോൾ ഈ ദമ്പതിമാർക്കെതിരെ വരുന്നത്. സിനിമാ നിർമ്മാണത്തിനെന്ന പേരിൽ വാങ്ങിയ 3 കോടിയിലേറെ രൂപ തിരിച്ചു നൽകിയില്ലെന്നാരോപിക്കപ്പെട്ട പരാതിയിൽ താരദമ്പതികൾക്കെതിരെ കേസുണ്ട്. തൃശൂർ തിരുവില്ലാമല്ല സ്വദേശി റിയാസിന്റെ പരാതിയിലാണ് നടൻ ബാബുരാജ്, ഭാര്യ വാണി വിശ്വനാഥ് എന്നിവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത്. കൂതാശ എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി 3.14 കോടി രൂപ കൈപ്പറ്റി എന്നാണ് പരാതി. 2017 കാലത്താണ് ഒറ്റപ്പാലത്തെ ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ ഘട്ടങ്ങളിലായി പണം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. തൃശൂരിലും കൊച്ചിയിലുമായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകൾ. സിനിമ പുറത്തിറങ്ങിയ ശേഷം പണവും ലാഭവിഹിതവും ഉൾപ്പെടെ തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇടപാടെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വാഗ്ദാനം പാലിക്കപ്പെടാതിരുന്നതോടെയാണ് റിയാസ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പരാതി ഒറ്റപ്പാലം പോലീസിന് കൈമാറുകയായിരുന്നു. ഇടപാടുകൾ മുഴുവനായി ഒറ്റപ്പാലത്തേക്ക് ബാങ്കിലെ മുഖേനയായതിനാൽ ഇത് ഇരുവർക്കുമെതിരെ വഞ്ചനാകുറ്റമായി വരുന്നു. ആരോപിച്ചാണ് ഇപ്പോൾ കേസ് വരുന്നതും അന്വേഷണം തുടങ്ങുന്നതുമെല്ലാം. ഇങ്ങനെയാണ് പോലീസ് ഈ കേസിനെക്കുറിച്ച് പറഞ്ഞതും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതുവരെ ഈ ദമ്പതിമാരെതിരെ പ്രതികരിച്ചെത്തിയിട്ടില്ല. എന്നാലും മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതിമാർക്ക് ഇത്തരത്തിലൊരു കാര്യം വന്നപ്പോൾ തന്നെ എല്ലാവരും ഇതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. 3 കോടിയിലധികം ഈ ചിത്രത്തിന്റെ പേരിൽ ഇവർ തട്ടിയെടുത്തു എന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുകൂടി മലയാളികൾ ഈ ദമ്പതിക്ക് വേണ്ടി സംസാരിക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.